നമസ്കാരം, ഞാൻ ദിനേശ് സൗപർണിക. നമ്മൾ ഹാർഡ് പ്രൂണിങ് കാണിച്ചില്ലേ, അതിൻ്റെ ബാക്കി തന്നെയാണ് കേട്ടോ. ഇതൊരു 6 വർഷമൊക്കെ ചെടിയാണ്. ഇതിൽ അതിൻ്റെ ഉള്ളിൽ ഈ കിഴങ്ങ് പോലെയുള്ള ഭാഗം ഞാൻ പറഞ്ഞു, ഈ ചെടി മുഴുവനായിട്ട് ഇറക്കി വെച്ചത് അതിൻ്റെ ഉള്ളിലേക്ക്. അതിപ്പോൾ ഇനി ഇത് പറിച്ചെടുക്കുമ്പോൾ നിങ്ങൾക്ക് ഈ കവർ നിറഞ്ഞ രീതിയിലേക്ക് ബൾജായിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഇത് ഹാർഡ് പ്രൂണിങ് നടത്തുന്നത് എന്തിനാ വെച്ചാൽ, ഇതിൽ ഇതൊക്കെ സിംഗിൾ പെറ്റൽ സാധാരണ ചെടികളാണ്. ഇതിൻ്റെ ഓരോ ഇപ്പോൾ ഇതിൽ എത്ര കൊമ്പുണ്ട്? 1, 2, 3, 4, 5, 6 കൊമ്പുണ്ട്. 6 ഇവിടെ ഒന്ന്, ഇത് ഒന്നാക്കിയത് 7 കൊമ്പ്. അപ്പോൾ നമുക്ക് ഇതിൽ 7 കൊമ്പിലും നമുക്ക് വേറെ വേറെ കളറൊക്കെ ഗ്രാഫ്റ്റ് ചെയ്യാം. അപ്പോൾ ഹാർഡ് പ്രൂണിങ് ചെയ്യുമ്പോൾ ഈ കോഡക്സിൻ്റെ അവിടുന്ന് കുറച്ച് ഉയരത്തിലുള്ള വരുന്ന മെയിൻ സ്റ്റെമ്മാണ് നമ്മൾ മുറിക്കുന്നത്. മുറിച്ച് മുന്നത്തെ വീഡിയോയിലൊക്കെ കാണിച്ചു. ഈ കൊമ്പുകളൊന്നും കളയില്ല കേട്ടോ. ഈ കൊമ്പുകൾ ഇപ്പോൾ ചില ആളുകൾക്ക് മുന്നത്തെ വീഡിയോയിലൊക്കെ സംശയമുണ്ടെങ്കിൽ, ഈ കൊമ്പ് കുത്തിയിട്ട് ഇത്ര ഭാഗമാണല്ലോ കണ്ടിരുന്നത്, അതുകൊണ്ട് കൊമ്പ് കുത്തി പിടിപ്പിച്ചതാണോ എന്ന്. കൊമ്പ് കുത്തി പിടിപ്പിക്കുന്നത് നമ്മൾ വിത്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഞങ്ങൾ സാധാരണ ചെയ്യുന്നത് തൈയാണ് കുഴിച്ചിടുക. അത് നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് ഇത് വാങ്ങുന്ന സമയത്ത് ആ കവർ പൊളിക്കാം. നമുക്ക് പൊളിച്ചു നോക്കുമ്പോൾ അതിൽ അതിൻ്റെ കോഡക്സ് കാണാം. ഈ കോഡക്സ് വലുതാക്കാനുള്ള ടെക്നിക്ക് എന്താണ്, ഒരു വീഡിയോ കൂടി ഞാൻ ചെയ്യുന്നുണ്ട്, അതിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഇത് ഹാർഡ് പ്രൂണിങ് ചെയ്തു. ഇനി ഇവിടെയുള്ള ഞങ്ങൾ ഇപ്പോൾ ഇന്ന് ഹാർഡ് പ്രൂണിങ് ചെയ്ത് ചെറിയതിൻ്റെ ഒന്ന് ഈ മുറിവായയിലെ പശ മുഴുവൻ ഉണങ്ങിയതിൻ്റെ ശേഷം വൈകുന്നേരമാണ് നമ്മൾ ഫംഗൽ ആൻറ്റി ഫംഗൽ ഇത് തേക്കുക. അതായത് നമ്മൾ സാഫ് ഫംഗിസൈഡ് തേക്കുക. ഇപ്പോൾ ഒന്നും ചെയ്യില്ല. ഇത് 2 ദിവസത്തേക്ക് പൂർണ്ണമായും നനയ്ക്കാതിരിക്കും. ഒരു സ്പ്രേ ഒന്നും കൊടുക്കില്ല. ഇത് നല്ല വെയിൽ കിട്ടുന്ന സ്ഥലത്ത്, എത്ര വെയിൽ കിട്ടുന്ന സ്ഥലത്ത്, മുറിച്ചുടനെ വെയിലുള്ള സ്ഥലത്ത്. ഇനി സാഫൊക്കെ ചെയ്യുന്നേക്കാൾ ഞങ്ങൾ സാധാരണ ഉപയോഗിക്കുന്ന ടെക്നിക്ക് ഈ മുറിച്ചുടനെ നല്ല സൂര്യപ്രകാശം കിട്ടും. ഇപ്പോൾ മഴയായ കാരണം മുറിച്ചുടനെ സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്ത് ഈ ചെടി കൊണ്ട് വെച്ചാൽ മതി. മുറിവായ 1 മണിക്കൂർ വെയിൽ തട്ടി ഉണങ്ങി. ഒരു സാഫും വേണ്ട, ഒന്നും വേണ്ട, തന്നെ ഉണങ്ങിക്കോളും. അപ്പോൾ ഈ ഇപ്പോൾ ഇവിടെ ചെയ്തിട്ടുള്ള സാധനങ്ങളൊക്കെ ഒന്ന് നോക്കുക, എല്ലാ ചെടികളും നോക്കുക. ഇവിടെയൊക്കെ തന്നെ ചെയ്തിട്ടുണ്ട്, ചെയ്യാനുള്ളതുണ്ട്. നിങ്ങളുള്ള ചെടികൾ നീട്ടി വളർത്താൻ വേണ്ടിയിട്ടും മറ്റു ചെടികളൊക്കെ ഇതൊക്കെ ഉണ്ടോ, ഇതൊക്കെ പിന്നെ നമ്മൾ ഫംഗിസൈഡ് കൂടി തേച്ചിട്ടില്ല. മുറി മുറിച്ച് അവിടെ നിന്നൊക്കെ പൊടിപ്പ് പുതിയത് വന്നു. അപ്പോൾ നമുക്ക് ഈ സൈഡ് ബ്രാഞ്ച് നല്ല സ്ട്രോങ് ആയി കിട്ടും. അതുപോലെ ചില ഈ കോഡക്സൊക്കെ നോക്കുക, ഇതിലുള്ള കോഡക്സൊക്കെ നിങ്ങൾ നോക്കി നോക്കൂ. ഇതിൻ്റെ വർണ്ണം നോക്കൂ. ഇതിൻ്റെ പകുതി ഭാഗം മേലേക്കുള്ളൂ, ബാക്കി ഭാഗം ഫുള്ള് മണ്ണിൻ്റെ അടിയിലാണ്. അപ്പോൾ ഇങ്ങനെ കവറിൽ വളർത്തുക. നിങ്ങൾ അടിയിനെയൊക്കെ ഇങ്ങനെ കോഡക്സ് വലുതാവാൻ ഉള്ള ആളുകൾ കൂടുതലും വേഗത്തിൽ വളരെ ആയിരിക്കുന്ന ചെടി നോക്കും. നിറയെ ബ്രാഞ്ചുകളുള്ള ഒരു ചെടി, ആ ബ്രാഞ്ച് അതിനൊരു 6-7 ബ്രാഞ്ചിന് പ്രത്യേക രീതിയിലാണ് അതിൻ്റെ പാറ്റേൺ. ഒരു മേലെ മാത്രം വന്നിട്ട് നമ്മൾ അറബിക്കത്തിൻ്റെ സ്റ്റൈലാണ് വന്നിട്ടുള്ളത്. ഇതിൽ വിത്തുണ്ടായി നിൽക്കുന്നുണ്ടോ? ഇതാ ഇതിൽ വിത്തുണ്ടായി നിൽക്കുന്നുണ്ട്. ഇത്രയും വലിയ വിത്താണ് ഈ സീഡ്. ഇപ്പോൾ ഒരു 150 ഓളം വിത്തുകൾ ഇതിൽ നിന്ന് മാത്രം കിട്ടും. അപ്പോൾ ഇത് വിത്ത് ഉൽപ്പാദിപ്പിക്കാനും കൂടിയിട്ട് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ്. മാക്സിമം വിത്ത് കിട്ടും. അതിൻ്റെ പുറമെ നമ്മൾ ഇതെല്ലാം ബോൺസായി ആക്കി വളർത്തിയിട്ട് ഓരോ ബ്രാഞ്ചിലും ഡിഫറെൻ്റ് ഡിഫറെൻ്റ് കളർ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അപ്പോൾ ഇന്നത്തെ ഞാൻ എൻ്റെ അവധി ദിവസം ഫുള്ളായിട്ട് ചിലവാക്കുന്നത് ഈ ബോൺസായി നിർമ്മാണത്തിന് വേണ്ടിയിട്ടാണ്. ഞാൻ പറഞ്ഞു പ്ലാസ്റ്റിക് കവർ ഉപയോഗിക്കാൻ നിങ്ങൾ കുറേ കാലത്തേക്ക്, നിങ്ങൾക്ക് ആദ്യം തന്നെ ബോൺസായിയെ കാണുന്ന ആഗ്രഹിക്കേണ്ട, കുറേ കാലത്തേക്ക് പ്ലാസ്റ്റിക് കവറിൽ നിന്നില്ല. പ്ലാസ്റ്റിക് കവറിൽ കിട്ടുമ്പോൾ എന്തറിയോ, ഈ കോഡക്സ് ബൾജാവുമ്പോൾ വണ്ണം വയ്ക്കുമ്പോൾ തിങ്ങിപ്പോ മണ്ണ് സൈഡിലേക്ക് നീങ്ങിപ്പോയിക്കോളും. ചട്ടിയാവുമ്പോൾ ചട്ടിക്ക് ഷേപ്പ് മാറില്ല. അതുകൊണ്ട് ആ ചട്ടിയുടെ ഒരു ലിമിറ്റിൽ നിന്നിട്ട് ഈ കോഡക്സിന് വണ്ണം വയ്ക്കാൻ പറ്റുള്ളൂ. ഏറ്റവും നല്ലത് നിങ്ങൾ ആദ്യത്തെ ഒരു 4-5 വർഷം പ്ലാസ്റ്റിക് കവർ, ഇങ്ങനത്തെ നല്ല ഹൈ ക്വാളിറ്റി പ്ലാസ്റ്റിക് കവർ തൃശ്ശൂരൊക്കെ കിട്ടും, അതൊക്കെ മേടിച്ചിട്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ഹാർഡ് പ്രൂണിങ് മനസ്സിലായല്ലോ. ഇനി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.